ഹലോ ബെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോ ഇന്ന് ഒത്തിരി സന്തോഷം നിറഞ്ഞ സമയമാണ്, ദിവസമാണ്. കാരണം വേറെ ഒന്നല്ല, കുറേ നാളത്തിലുള്ള ഒരു ആഗ്രഹം ഞാനും മമ്മി ഇന്ന് സഫലമാക്കാൻ പോവുകയാണ്. തമ്മിൽ കാണുന്നവർക്ക് മനസ്സിലാവും, വേറെ ഒന്നല്ല കേട്ടോ. ഞാൻ പറയണില്ല, മമ്മി പറയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വൈബാ പോവും. ഞാൻ ക്യാമറമാനോനെ ഹാൻഡ് ഓവർ ചെയ്യട്ടെ. മമ്മി പറഞ്ഞേ, എന്താണ് നമ്മുടെ ഇന്ന് പ്രത്യേകത? ഞങ്ങൾ രണ്ടാളെയും കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ല മോഡേൺ ഇതായിട്ട് ട്രഡീഷണൽ ലുക്ക് ആയിട്ട് നല്ല കല്യാണ ചെക്കൻ്റെ പോലെ നിൽക്കണേ. കല്യാണം കഴിപ്പിക്കണ്ട ഇല്ലേ? അപ്പൊ എങ്ങനെ പോണത് പറ? നിങ്ങളെ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോവാണ്. അതെ, വേറെ ആരും അല്ല, അതായത് നമ്മുടെ പാപ്പൂനെയും കൂട്ടി പോവാണ് കേട്ടോ. കാരണം പാപ്പൂനെ കൂട്ടി പോവാനായിട്ടുള്ള മെയിൻ കാരണം വേറെ ഒന്നല്ല, നമ്മുടെ സാന്ദ്രേച്ചിയും സുജാതമ്മയും അവിടെ നേർച്ചയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇതായിട്ടുള്ള ഒരു മുതലാണ് നമ്മുടെ പാപ്പു. അപ്പോ അന്ന് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ പാപ്പുക്കുട്ടനെയും കൊണ്ട് ഗുരുവായൂർക്ക് പോവാന്നുള്ള കാര്യം. അപ്പോഴേ ഞാൻ മമ്മീനെ അടുത്ത് പറഞ്ഞപ്പോഴാണ് മമ്മി പറഞ്ഞ ഒന്നും നോക്കണ്ട, നേരെ നമുക്ക് വിടാം. അപ്പൊ മമ്മീനെ കണ്ട, മമ്മി മഞ്ജുവാര്യ പോലെ ഇല്ലേ, സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട് നല്ല ലുക്കില്ലേ കാണാനായിട്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേരിലെ അനിയത്തിയും ഉണ്ട്, ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഇന്ന് പോവാണ്. നമ്മുടെ ഇമ്മാനു ആണ് കൂടെ ഉള്ളത്. ഇമ്മാനുവിനെ ഒട്ടുമിക്ക പേർക്കും അറിയാം, നമ്മുടെ ഷോർട്സിലൊക്കെ ബിങ്കോ കൂട്ടനെ അഡോപ്റ്റ് ചെയ്ത നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ഗുരുവായൂർ പോകുന്ന സമയം ഇപ്പൊ 4 മണി, പുലർച്ചെ 4 മണി. അത് കാരണം കൊണ്ടാണ് വലിയ സൗണ്ട് എടുത്ത് നമ്മൾ ഒന്നും ചെയ്യാത്ത, ചുറ്റിലെ ആൾക്കാർ കിടന്ന് ഉറങ്ങല്ല. അപ്പൊ നമ്മൾ എന്തിനാ വേറെ ആൾക്കാർ ചെല്ലി ഇവിടെ തന്നെ. അപ്പൊ നമുക്ക് ഗുരുവായൂർ പോലെ, അപ്പൊ നേരെ നിങ്ങൾക്ക് ഗുരുവായൂർ വെച്ച് കാണാട്ടാ. നമ്മുടെ ഗോപുകൂട്ടൻ്റെ പോലെ നമ്മുടെ പാപ്പുകൂട്ടനും യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടം കേട്ടോ. പുലർച്ചെ ആയ കാരണം കൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കുഞ്ഞിനെ. പക്ഷെ ഉറക്കക്ഷീണത്തിലാണെങ്കിലും ആശാൻ ചുറ്റിലും നോക്കി എങ്ങോട്ടാണ് പോണേന്ന് അവന് മനസ്സിലായിട്ടില്ല. അങ്ങനെ വേഗം തന്നെ നമ്മൾ ഗുരുവായൂരെത്തി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പാപ്പുവിനെ ഞങ്ങൾ ചുറ്റുമുണ്ട് എടുപ്പിക്കാനുള്ള പരിപാടിയാട്ടോ. അവൻ്റെ അളവിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, കൂടെ ഞങ്ങൾ മയിൽപ്പീലി ശ്രീകൃഷ്ണനാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ഗുരുവായൂരപ്പന്റെ നടയില്. അങ്ങനെ നമ്മള് നമ്മുടെ പാപ്പുക്കുട്ടനെയും കൊണ്ട് ഗുരുവായൂരപ്പന്റെ നടയിലേക്ക് എത്തി. എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു, മൂപ്പരെ കാണിച്ചു. അകത്തേക്ക് അധികം കയറാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പാപ്പു ഇരിക്കണണ്ട, അവനാകെ കിളി പോയിട്ടിരിക്കുക. നമ്മുടെ ഇമ്മാനു, നമ്മുടെ സുന്ദരക്കുട്ടൻ ഇമ്മാനുവിനെ ഇപ്പൊ പാർക്കിംഗ് ഏരിയയിലേക്ക് വിട്ടപ്പോ ഇപ്പം വിചാരിച്ച ഞങ്ങള് കളഞ്ഞിട്ട് പോയി, കാരണം ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇതില ഞങ്ങള് കളഞ്ഞിട്ട് പോയി എന്ന് വിചാരിച്ചേ. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് കളയാൻ പറ്റുമോ? അപ്പോ ഇന്ന് കൊറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു നമ്മുടെ പാപ്പുവിനെയും കൊണ്ട് പോണം, ഗുരുവായൂരപ്പനോടേക്ക് പോണം. അങ്ങനെ ആ ഒരു ആഗ്രഹം സഫലമായി. അപ്പോ നമ്മള് ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഇൻട്രോ മാത്രമേ നമ്മൾ മൈക്ക് എടുത്തിട്ടുള്ളൂ. ഗുരുവായൂരപ്പനോടേക്ക് പോണ ഒരു സംഭവം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണേ. അപ്പോ നമ്മള് ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ഞങ്ങൾ എന്തായാലും വരും, വേഗം തന്നെ 2-3 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഗോപുവിന്റെ വീല് വരും. എല്ലാവരും നോക്കിക്കോ, വെയിറ്റ് ചെയ്തോ. ഡേറ്റ് വന്നിട്ടുണ്ട്, വെനസ്ഡേ ആണ് പറഞ്ഞേക്കണ അവര്. അപ്പോ വെയിറ്റ് ചെയ്യുക, ഗോപുകുട്ടന്റെ വീലിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്ത വീഡിയോ വരുന്നുണ്ട്. സോ ബൈ.